ഈയൊരു ഡിസൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പേപ്പറിൽ വരയ്ക്കുന്നത്. നമ്മളിപ്പോൾ നെക്ക് പോഷ് വരച്ചിട്ടുണ്ട്, അതിന് താഴെ നമുക്കിതുപോലെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു ലൈന് വരച്ച് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എത്ര ഇഞ്ച് വിട്ടിട്ടാണോ ആവശ്യമായിട്ടുള്ളത് അതനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം, എന്നാലേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഞാനിപ്പോൾ ക്ലോത്തിൽ അതുപോലെ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്തുള്ള ത്രെഡ് ആങ്കറിൻ്റെതാണെങ്കിൽ ആങ്കറിൻ്റെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സിൽക്ക് ത്രെഡ് ആണെങ്കിൽ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യുക. പിന്നെ നമുക്കിതുപോലത്തെ ഗോൾഡൻ കളറിലെ ട്യൂബ് ആവശ്യമാണ്. പിന്നെ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീഡിലും, നീഡിൽ ചെറിയ സൈസ് തന്നെ എടുക്കാൻ നോക്കുക. വലിയ സൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ട്യൂബ് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയ സൈസ് തന്നെ നീഡിലെടുക്കുക. ഫസ്റ്റ് നമ്മൾ ഒരു ട്യൂബ് വെച്ചിട്ട് ചെയ്തു കൊടുക്കുന്നത്. അടുത്തത് നമ്മൾ രണ്ട് ട്യൂബ് ഇട്ട് കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ ഒരു ട്യൂബ് ഇട്ടിട്ടുള്ളൂ, നെക്സ്റ്റ് നമ്മളിടുമ്പോൾ രണ്ട് ട്യൂബ് ഇട്ട് കൊടുക്കണം.